നമസ്കാരം അമ്മയിലെ ആഭ്യന്തര പരിഹാര സമിതിയുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ മണിയൻപിള്ള രാജുവിൻ്റെ പ്രസ്താവനയ്ക്ക് എതിരെ മാലാപാർവതി രംഗത്തെത്തി അവർക്ക് പോവണമെങ്കിൽ പോവാം അവർക്ക് സ്ത്രീ സംഘടനയുണ്ടല്ലോ എന്ന മണിയൻ മണിയൻപിള്ള രാജു പറഞ്ഞതിനോട് എന്ത് പറയാനാണെന്നും എന്തെങ്കിലും പറയുമ്പോൾ ചിലർ പറയുന്നത് പോലെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് പോലെയാണ് ഇത് എന്നും മാലാ പാർവതി റിപ്പോർട്ടർ ടിവിയോട് പറഞ്ഞു അമ്മാ സംഘടനയിൽ ഐ സി സിക്ക് പ്രസക്തിയില്ലെന്ന് വ്യക്തമായതിനാലാണ് ഐ സി സിയിൽ നിന്ന് രാജിവെച്ചതെന്ന് അവർ പറഞ്ഞു ഐ സി സി അംഗമെന്നത് നിയമപരമായ ഉത്തരവാദിത്വം കൂടിയാണ് അത് നിർവഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രാജിവെക്കുന്നതാണ് ഉചിതമെന്നും മാലാ പാർവതി വ്യക്തമാക്കിയിരിക്കുന്നു മാലാ പാർവതി പോയാൽ സംഘടനയിലേക്ക് പുതിയ ആൾ വരുമെന്ന മണിയൻപിള്ള രാജുവിന്റെ പ്രസ്താവനയോടും നടി പ്രതികരിച്ചു മാലാ മാലാപാർവതിയുടെ രാജിയൊന്നും അവർക്ക് വിഷയമല്ലെന്നും അദ്ദേഹം പറഞ്ഞത് സ്ത്രീ സംഘടനകൾ സിനിമയിൽ ഉണ്ടല്ലോ എന്നുമാണ് അപ്പോൾ അമ്മ പുരുഷ സംഘടനയാണോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ ഞാനൊരു പുരുഷ സംഘടനയിലേക്കോ സ്ത്രീ സംഘടനയിലേക്കോ ഇല്ല എനിക്ക് ഒറ്റയ്ക്ക് നിലനിൽക്കാൻ പറ്റുമെന്നും അവർക്ക് പോകണമെങ്കിൽ പോവാം അവർക്ക് സ്ത്രീ സംഘടനയുണ്ടല്ലോ എന്ന് മണിയൻ പിള്ള രാജു പറഞ്ഞതിനോട് എന്ത് പറയാനാണെന്നും എന്തെങ്കിലും പറയുമ്പോൾ ചിലർ പറയുന്നത് പോലെ നിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോയിക്കോ എന്ന് പറയുന്നത് പോലെയാണ് ഇത് എന്നും മാലാപാർവതി പറഞ്ഞു ലൈംഗിക പീഡന പരാതിയിൽ വിജി ബാബുവിനെതിരെ നടപടിയെടുക്കാനാണ് ഐ സി സി യോഗത്തിൽ നിർദ്ദേശം വന്നത് അമ്മയുടെ ഭാരവാഹിത്വത്തിൽ നിന്നും വിജയബാബുവിനെ മാറ്റാനായിരുന്നു തീരുമാനമെടുത്തത് അത് കഴിഞ്ഞുവെന്ന പത്രക്കുറിപ്പിൽ പറയുന്നത് വിജയബാബു സ്വമേധയാ രാജ്യസന്നദ്ധ അറിയിച്ചു എന്നുമാണ് ശരിയായ സന്ദേശമല്ല സമൂഹത്തിലേക്ക് പോകുന്നതെന്ന് അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ബലാത്സംഗ കേസിൽ ഇരുവിഭാഗത്തിനും ഉണ്ടാവാം പക്ഷേ നമ്മൾ എല്ലാവരും കണ്ട തെറ്റാണ് പരാതിക്കാരിയുടെ പേര് പറഞ്ഞത് അതിലൊരു നടപടി വേണമായിരുന്നു സംഘടനയോട് നല്ല പേര് തിരിച്ചു വരുമെന്ന് താൻ കരുതിയെന്നും പക്ഷേ അമ്മ എന്നൊന്നും ഇപ്പോൾ ആരും പറയുന്നില്ല എന്നും എ എം എം എ എന്നാണ് എല്ലാവരും പറയുന്നതെന്നും അതിൽ നിന്നൊക്കെ മാറി സംഘടനയുടെ നല്ല പേര് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ഐ സി സിയിൽ ചേർന്നതെന്നും പക്ഷേ ഐ സി സി പൂർണമായും നോക്കുകുത്തിയാകുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും മാലാ പാർവതി പറഞ്ഞു ഐ സി സി അംഗമെന്ന നിയമപരമായ ഉത്തരവാദിത്വം കൂടിയുള്ള ജോലിയാണ് തനിക്കെന്നും നമ്മൾ ഇതിനകത്ത് കയറിയിരുന്ന് എനിക്കിതൊന്നും അറിയില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും അവരെന്തൊക്കെയോ തീരുമാനിച്ചു എന്ന് പറയാൻ പറ്റില്ല എന്നും അന്നേ ചോദിച്ചതാണ് സംഘടനയെ സംബന്ധിച്ച് അറ്റത്തൊക്കെ നിൽക്കുന്ന കുറ്റിച്ചെടിയാണ് നമ്മളെന്നും നമ്മൾ പുറത്തു പോയാൽ സംഘടനയ്ക്ക് വിഷയമേ അല്ല എന്നും ഐ സി സി വേണമോ നമുക്കത് നടപ്പാക്കാനാവുമോ എന്ന് താൻ നേരത്തെ തന്നെ സംഘടനയോട് ചോദിച്ചതാണെന്നും എന്നാൽ കോടതി നിർദ്ദേശം കൊണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഐ സി സി രൂപീകരിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും മാലാപാർവതി പറഞ്ഞു